അലൈക്കും വാർമത്തല്ലാ വാത്ത പെരുമാലിൻ വിരുന്നിനെത്തിയ പൊന്നുമക്കളുടെ ശരീരം വീട്ടിലേക്ക് മടങ്ങിയത് ഒരു കഫൻ പുടവയിലാണ് കണ്ണീരോടെ മാതാപിതാക്കൾ ആ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു അല്ലാത്ത സങ്കടപ്പെട്ടു അടുത്തു തന്നെയാണ് അഞ്ച് മക്കൾ ജലദുരന്തത്തിൽ മരണപ്പെട്ടു പോയ സംഭവം നാം കേട്ടത് അതിനിടയ്ക്കാണ് ആഫിയ ഫാത്തിമയുടെ മരണവും അള്ളാഹു റുബിസ്ലഹാനോ ധാരപൊരുത്തു കൊടുക്കട്ടെ എല്ലിമ്മയുടെ വീട്ടിലേക്ക് ഉമ്മയെ ഉമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ് വന്നപ്പോൾ സന്തോഷത്തിൽ കുളത്തിൽ കുളിക്കാൻ പോയതാണ് ജീവൻ തട്ടിയെടുക്കുമെന്ന് ആ പൊന്നുമക്കൾ അറിഞ്ഞില്ല അള്ളാഹുവെ അതുപോലെ മുഹമ്മദ് ഷരീഫ് മുഹമ്മദ് ഷരീഫ് ഉമ്മാക്ക് അഞ്ച് മക്കളിൽ ഒരു മകൻ മാത്രമാണ് ആൺകുട്ടി ആ വെട്ടിലെ ഒരു എല്ലാം എല്ലാമെല്ലാമായിരുന്നു ആ കുട്ടി നല്ല സൗന്ദര്യമുള്ള നല്ലൊരു കുഞ്ഞ് വീട്ടിലേക്ക് വന്ന് കുളത്തിൽ കാള് കഴുകുന്നിടയിൽ കാള് തട്ടി കുളത്തിൽ വീണ് മരണപ്പെട്ടു പോയി അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമാ പ്രദാനം ചെയ്യട്ടെ എത്ര മരണങ്ങളാണ് ആ ഉമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കും സഹിക്കുമെൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ സഹിക്കാൻ കഴിയും ആരാണിതിനെ സമാധാനം പറയുക ആരാണിവരെ ആശ്വസിപ്പിക്കുക അതുപോലെ സലാലയിൽ മസ്കത്ത് സലാലയിലേക്ക് വന്നത് പെരുന്നാൾ ആഘോഷവുമായി മുപ്പത്തി കാരൻ അഫ്ലാഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ വിധിയക്കുത്തരം പറഞ്ഞ് എഹ്ലോകം പെടിഞ്ഞു എല്ലാവരും ഇന്ന് പള്ളിക്കാട്ടിലാണ് നമുക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി വെട്ടിനായിരിക്കുമോ അല്ല പള്ളിക്കാട്ടിലായിരിക്കോ നാം ഒക്കെ ഈ മരണങ്ങളൊക്കെ വലിയ ദുഃഖങ്ങളാണ് കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ദുഃഖമായി കണ്ണീരിലായിത്തീർന്നു നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഫാത്തിഹാസോർ തോതി അതിയാച്ചയ അല്ലെങ്കിൽ അവരുടെ മഹഫുരത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ക്ഷമാപ്രദാനം ചെയ്യാൻ അത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മി നമ്മുടെ മക്കൾ നമ്മുടെ എല്ലാവരെയും അല്ലാഹുക്കാത്ത് രക്ഷിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാ വ